അപ്പോൾ ഉണ്ടാകുന്ന ആർക്കും ആർക്കിനുള്ള റീസൺ എന്താണ് അതേപോലെ അതിൻ്റെ പിന്നിലത്തെ തിയറി പിന്നെ മെത്തേഡ്സ് ഓഫ് എക്സ്റ്റിങ്ഷൻ അപ്പോൾ അതിൽ തന്നെ രണ്ട് മെത്തേഡ്സ് ആണ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡും ലോ റെസിസ്റ്റൻസ് ഓർ സീറോ കറണ്ട് മെത്തേഡും ഒക്കെയാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതായത് ഈ ആർക്ക് ഫോമേഷനും ആർക്ക് എക്സ്റ്റിങ്ഷനും ഒക്കെ നടക്കുന്ന സമയത്ത് ഇതിൽ അഡീഷണൽ ആയിട്ട് നടക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനൊക്കെ പറയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ് ചെയ്യാറുണ്ട് മെയിൻലി വോൾട്ടേജസിന് ആയിട്ട് അപ്പോൾ അത് ഏതൊക്കെയാന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിന് മുന്നേ അതിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പോവാം ഒരു ഫോൾട്ട് സംഭവിക്കുന്ന കേസിൽ ഇപ്പോൾ നമുക്കറിയാം ഒരു പവർ സിസ്റ്റത്തിൽ ഇറ്റ് കണ്ടെയിൻസ് അപ്രീഷ്യബിൾ എമൗണ്ട് ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് സം കപ്പാസിറ്റൻസ് ഇപ്പോൾ ഒരു പവർ സിസ്റ്റം നമ്മളിപ്പോൾ ഇത് ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം ഇപ്പോൾ സേ സപ്ലൈ ഇ ഈക്വൽ ടു ഇ എം സൈൻ ഒമേഗ ടി എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൽ ലൈനിൽ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കറാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിലൊരു ഫോൾട്ട് വരികയാണ് അപ്പോൾ അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ അതിൻ്റെ ഇക്വാലൻ സർക്യൂട്ടാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ തൽക്കാലം എൽ എന്ന് പറഞ്ഞ ഇൻഡക്റ്റൻസും സീന്ന് പറഞ്ഞ കപ്പാസിറ്റൻസും എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇത് എനർജി സ്റ്റോർ ഇൻ ദ സിസ്റ്റം ക്യാൻ ബി കൺസിഡറബിൾ ഇതൊക്കെ എനർജി സ്റ്റോറേജ് എലമെൻറ്റ്സ് ആണ് നമുക്കറിയാലോ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യും സി കപ്പാസിറ്റൻസ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ എനർജി സ്റ്റോർ ചെയ്യുന്നതാണ് പിവിരുടെ എനർജിയൊക്കെ കൺസിഡറബിൾ ആയിട്ട് വരും ആ സമയത്ത് ഇപ്പോൾ ഇൻട്രപ്ഷൻ ഓഫ് കോൾ കറണ്ട് ബൈ സർക്യൂട്ട് ബ്രേക്കർ വിൽ റിസൾട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദ എനർജി ടു ബി ഡിസിപ്പേറ്റഡ് വിത്ത് ഇൻ ദ സർക്യൂട്ട് ബ്രേക്കർ ഓക്കെ അപ്പോൾ ആ സമയത്ത് സർക്യൂട്ട് ബ്രേക്കറിൽ മാക്സിമം എനർജി ഡിസിപ്പേറ്റ് ആയി പോവാനാണ് സാധ്യത വരുന്നത് ആൻഡ് ദ റിമൈൻഡർ ഓഫ് ദി എനർജി വിൽ ബി ഡിസിപ്പേറ്റഡ് ഡ്യൂറിംഗ് ദ ഓസിലേറ്ററി സർജ് ഇൻ ദ സിസ്റ്റം അതായത് ഉദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാം അപ്പം ഇവിടെ ഒരു ഫോൾട്ട് ഇവിടെ വന്നു എന്ന് വിചാരിക്കാം ഇങ്ങനെ ഒരു ഷോർട്ടായിട്ടൊരു ഫോൾട്ടാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും ഈ എഫക്റ്റീവ്ലി ഇവിടെ ഷോർട്ട് സർക്യൂട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസൻസിനോട് ബൈപ്പാസ് ചെയ്യുന്ന എഫക്റ്റ് ആണ് അല്ലെങ്കിൽ കപ്പാസൻസിതിലില്ലാത്തൊരു എഫക്റ്റായി ഇവിടെ എന്ത് മാത്രം വന്നു വേണമെങ്കിൽ പറയാൻ നമുക്ക് ഇൻഡക്റ്റീവ് സീരിയസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മാത്രം അവിടെ നിൽക്കുന്ന ഒരു കേസാണ് വരുന്നത് ഓക്കെ അപ്പൊ ആ ഒരു കേസിലാണ് നമ്മളെ സർക്യൂട്ട് ബ്രേക്കറിൽ ഇപ്പോൾ ഫിക്സർ കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മൂവിങ് കോണ്ടാക്ട് അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങിപ്പോകും ഈ നീങ്ങി പോകുന്ന സമയത്താണ് ഇവിടെ എന്ത് എന്തുണ്ടാവുന്നത് ആർക്ക് ഫോം ചെയ്യുന്നത് ഹൈ കറണ്ട് കാരണം ഹീറ്റ് കാരണം അവിടുത്തെ അയണൈസേഷൻ ഓഫ് പാർട്ടിക്കിൾസ് കാരണമാണ് ആർക്ക് ആർക്കുണ്ടാവുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ അപ്പൊ അവിടെ ഈ കറണ്ട് കാരാണ് ഹൈ കറണ്ട് ഈ കപ്പാസിറ്റൻസ് നമ്മുടെ പിക്ചറില അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കറന്റ് നമുക്കറിയാം അപ്പോ കറണ്ട് എടുക്കുകയാണെങ്കിൽ കറണ്ട് എന്തായാലും നെഗറ്റീവ് ആണ് അവർക്ക് കറണ്ട് ഏതെങ്കിലും ഒരു പോയിന്റില് എന്താവുന്നുണ്ട് ഒരു നാച്ചുറൽ സീറോ കറണ്ടും വരും അപ്പൊ ആ നാച്ചുറൽ സീറോ വരുന്ന ഇൻസ്റ്റന്റിൽ ശരിക്ക് ആർക്കവിടെ ഇല്ലാണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ആ കറണ്ട് സീറോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഒരു മീനിങ് കൂടി നമുക്ക് പറയാൻ പറയാണെങ്കിൽ ഇപ്പോൾ ആ സമയത്ത് ശരിക്കും ഇത് തിരിച്ച് അങ്ങോട്ട് വരുന്ന എഫക്റ്റാണ് കപ്പാസൻസ് തിരിച്ച് അങ്ങോട്ട് വരുന്ന എഫക്റ്റും കൂടി ഉണ്ട് ഈ സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലും സിയും കൂടിയിട്ട് അവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസുലേഷൻ അതായത് നാച്ചുറൽ അവരുടെ നാച്ചുറൽ ഫ്രീക്വൻസി എഫ് എൻ എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ ഓസിലേഷൻ വോൾട്ടേജ് വരും അത് വോൾട്ടേജ് അത്യാവശ്യം മാഗ്നിറ്റ്യൂഡ് ഉള്ള ഹൈ ഫ്രീക്വൻ്റ് ഫ്രീക്വൻസി ഉള്ള ഒരു സിഗ്നലാണ് ആണ് ആ സിഗ്നൽ കാരണം ചിലപ്പോൾ വീണ്ടും ഇവിടെ എന്താ പറയുക കേട്ടോ മീഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കാനും വീണ്ടും ആർക്ക് പെർസസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള പ്രോബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഇവിടുത്തെ സിസ്റ്റം ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസൻസിന് അത്യാവശ്യം നമുക്ക് എന്താണ് എഫക്റ്റ് ഉണ്ട് ബിക്കോസ് ദ ഓസിലേറ്ററി സർജസ് ആർ അൺഡിസൈറബിൾ ആൻഡ് ഫോർ ദ സർക്യൂട്ട് ബ്രേക്കർ മസ്റ്റ് ബി ഡിസൈൻ ടു ഡിസിപ്പേറ്റ് ആസ് മച്ച് ആസ് ദ സ്റ്റോർഡ് എനർജി ആസ് പോസിബിൾ അപ്പോൾ ഈ ഓസിലേറ്ററി സർജ് ഇത് കാരണം ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ സെക്യൂ ബ്രേക്കറി ഡിസൈൻ ചെയ്യുന്ന മെത്തു അത് എത്രയും പെട്ടെന്ന് ഡിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്തിരിക്കാൻ ഇത്രയൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് ഓക്കെ ഇതാണ് നമ്മൾ എടുക്കുന്ന ഒരു കേസ് ഇനി നമുക്കിതില് ഒരു ടേമിലേക്ക് വരാം സോ ഫസ്റ്റ് ഏറ്റവും ബേസിക് ആണ് ടേമാണ് നമുക്ക് സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കാൻ ഒരു ടേമാണ് ഇറ്റ് ഈസ് ദ ആർക്ക് വോൾട്ടേജ് ആർക്ക് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല നമ്മളിവിടെ എന്താ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും കോണ്ടാക്സ്റ്റ്സ് അപ്പൊ അതിന്റെ ഇടയിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ആർക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല സോ ഇറ്റ് ഈസ് ദ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ഡ്യൂറിംഗ് ആർക്കിംഗ് സോ ആർക്കിംഗ് പീരീഡിലെ കോണ്ടാക്ട് സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്സിന്റെ ഇടയിലുള്ള ചെറിയ വോൾട്ടേജിനെയാണ് ആർക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ആസ് ആസ് ദ ദ ദ കോണ്ടാക്ട്സ് ഓഫ് സർക്യൂട്ട് ബ്രേക്കർ സെപ്പറേറ്റ് ആൻഡ് ഫോം വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് കോൾ ദ ആർക്ക് വോൾട്ടേജ് ആൻഡ് ഇറ്റ്സ് ഈസ് ലോ എക്സെപ്റ്റ് ഫോർ ദ പിരി ഫോൾ കറൻ്റ് ഈസ് അറ്റ് ഓർ നിയർ സീറോ കറണ്ട് അതായത് അതിൻ്റെ വാല്യൂ നോർമലി ചെറുതാണ് അപ് ടു പേ ഒരു കറണ്ട് സീറോ ഇന്റർവെൽ പോയിന്റ് വരെ ചെറുതാണ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് വരെ അവിടുന്ന് എന്താ ഒരു പീക്കിങ് സംഭവിക്കും അത് ഞാൻ നേരത്തെ പറഞ്ഞ കപ്പാസിൻസ് തിരിച്ചു വരുന്ന ആ ഒരു എഫക്റ്റിൻ്റെ കേസാണ് നമുക്ക് ഇപ്പം അതൊക്കെ വരാം അറ്റ് സീറോ അറ്റ് കറണ്ട് സീറോ ദ ആർക്ക് വോൾട്ടേജ് റൈസസ് റാപ്പിഡ്ലി ടു പീക്ക് വാല്യൂ ആൻഡ് ദിസ് പീക്ക് വോൾട്ടേജ് ടെൻ ടു മെയിൻറ്റെയിൻ ദ കറൻറ്റ് ഫ്ലോ ഇൻ ദ ഫോം ഓഫ് ആർ അപ്പോൾ അവിടെ വെച്ചിട്ട് ആ ഒരു പോയിന്റിൽ വോൾട്ടേജ് പെട്ടെന്ന് പീക്ക് ചെയ്യാനും ആ പീക്ക് ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത്തിനും മേഖലയാണെങ്കിൽ ഇതിന്റെ അയൻ പാർട്ടിക്കൽസിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് കറണ്ട് നിർത്താനുള്ള സാധ്യതയുണ്ട് ഇതിനെയാണ് നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ടേം ആയ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്നുള്ള രീതിയിൽ പറയുന്നത് സോ വാട്ട് ഈസ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇറ്റ് ഈസ് ദ ട്രാൻഷ്യൻ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ അറ്റ് ഓർ നിയർ സീറോ കറണ്ട് ഡ്യൂറിംഗ് ദ ആർക്കിംഗ് പീരീഡ് അറ്റ് ഓർ നിയർ സീറോ കറണ്ട് ഇൻസ്റ്റന്റിൻ്റെ ഇതാണ് നമ്മുടെ ഫിഗർ നമ്മുടെ വെയ് ഫോംസ് എന്ന് വിചാരിക്കുക ഇത് നമ്മൾ സിസ്റ്റം വോൾട്ടേജ് ആണ് സിസ്റ്റം വോൾട്ടേജ് ആണ് ഇത് നമ്മൾ കറണ്ടാണ് കറണ്ട് എന്തായാലും നമുക്ക് ഇപ്പം ഇൻഡക്റ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ എന്തായാലും ഇതൊരു ലാഗിങ് ആയിട്ടാണ് വരിക എന്ന് നമുക്ക് ചോദിക്കാം ഓക്കെ എന്തായാലും കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഹൈബൈൽ വാല്യൂ ഓഫ് കറൻറ്റ് ആണ് നമ്മൾ സിസ്റ്റം വോൾട്ടേജ് ഫിഫ്റ്റി ഹാറ്റ്സിൽ റണ്ണിങ് ചെയ്യുന്ന സിസ്റ്റം വോൾട്ടേജ് ആണ് ഓക്കെ ഈ കറണ്ട് വരുന്നു അതിനൊരു പോയിന്റിൽ എന്ത് വരും ഒരു നാച്ചുറൽ സീറോ പോയിന്റ് വരും ഈ പോയിന്റിൽത്തെ ഇഷ്യൂ ആണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് സോ ഇറ്റ് ഈസ് എ ട്രാൻഷ്യൻ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് അറ്റ് ഓ നിയർ കറണ്ട് സീറോ ഡ്യൂറിംഗ് ആർക്കിംഗ് പീരീഡ് ആർക്കിംഗ് പീരീഡിൽ ഈ ഒരു പോയിന്റിനടുത്ത് സംഭവിക്കുന്ന ഒരു ട്രാൻഷ്യൻ വോൾട്ടേജ് ആണ് അപ്പോൾ അതെങ്ങനെ എന്ന് നോക്കാം അറ്റ് കറന്റ് സീറോ ഹൈ ഫ്രീക്വൻസി ട്രാൻഷ്യൻ വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് ആസ്

ഓക്കെ വൺ ബൈ ടു ബൈ റൂട്ട് എൽ സി എന്നുള്ള മാഗ്നിറ്റ്യൂഡിലുള്ള നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യും അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹൈ ആണ് ഹൈ ഫ്രീക്വൻസി ഓസിലേഷൻസ് ആണ് പ്ലസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഹൈ ആയിരിക്കും അത് ഈ കറൻ സീറോ പോയിന്റിന് അടുത്തായിട്ടാണ് വരും അപ്പോൾ അത് ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്തിട്ട് അവിടെ വോൾട്ടേജ് വരും ഓക്കെ ഇപ്പോൾ ഇതൊക്കെ കറണ്ട് ഇൻഡർ അപ്പോൾ കറണ്ട് ഇൻട്രപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ കറണ്ട് ശരിക്കും സീറോ ആയി പോകുന്നതാണ് അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും ഇൻട്രപ്റ്റ് ആയി എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതിനൊരു കറണ്ട് പക്ഷേ ഈ പെട്ടെന്നുള്ള പീക്ക് ചെയ്യുന്ന ഹൈ ഫ്രീക്വൻസി ഉള്ള ഈ എന്താ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കാരണം ചിലപ്പോൾ അവിടെ എന്ത് സംഭവിക്കാം ബ്രേക്ക് ഡൗൺ സംഭവിക്കാം കാരണം എന്താ വെച്ച് ഈ വോൾട്ടേജ് ചിലപ്പോൾ നമ്മളുടെ എന്തിൻ്റെ ബ്രേക്ക് ഡൗൺ സ്ട്രെങ്ത് ബിൽഡ് ചെയ്ത് അതിനെക്കാട്ടിലും മേലെയാണ് വോൾട്ടേജ് എങ്കിൽ വീണ്ടും ഡയലക്ട്രിക്ക് ബ്രേക്ക് ചെയ്യും ആർക്ക് ആർക്കോടെ പേഴ്സിസ്റ്റ് ചെയ്യും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ എന്നത് സോ ദ കറണ്ട് ഇൻട്രപ്ഷൻ ഇൻ ദ സർക്യൂ ഡിപെൻഡ്സ് അപ്പോൾ ദിസ് വോൾട്ടേജ് ഇഫ് ദ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് റൈസസ് മോർ റാപ്പിഡ്ലി ദാൻ ദ ഡയലക്ട്രിക് സ്ട്രെങ്ത് അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് ബിൽഡാവുന്നതിനേക്കാട്ടിലും സ്പീഡായിട്ട് എന്ത് ബിൽഡ് ചെയ്യാൻ പാടില്ല റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് പ്രശ്നം ഇഫ് ദ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് റൈസസ് മോർ റാപ്പിഡ്ലി ദാൻ ദ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ കോണ്ടാക്ട്സ് ദ ആർക്ക് വിൽ പേഴ്സസ് ഫോർ നദർ സൈക്കിൾ

എന്താ ആർ വോൾട്ടേജ് ആണ് രണ്ട് കോണ്ടാക്ട്സിന് ഇടയിൽ ഉണ്ടാകുന്നത് പിന്നെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആണ് അറ്റ് ഓർ നിയർ കറൻ സീറോയിൽ വരുന്ന ഈസ് പീക്കിംഗ് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ട്രാൻഷൻ വോൾട്ടേജ് വിച്ച് മേ കോസ് ദ ആർ ടു സ്ട്രൈക്ക് ബാക്ക് അഗെയിൻ ഓക്കെ ഇപ്പം അതാണ് സംഭവം അപ്പം അതിലെ എക്സ്പ്രഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ദ എക്സ്പ്രഷൻ ഫോർ ദ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഇസ് ഇവൺ ബൈ ഇ ആർ ഇ ആർ സ്മോൾ ലെറ്റർ ഇ സഫിക്സ് ആർ ഈക്വൽ ടു ഇ എം ഇൻ ടു വൺ മൈനസ് കോസ് ടി ബൈ റൂസ് റൂട്ട് എൽ സി ഇ ആർ ഇസ് ഈക്വൾ ടു ഇ എം ഇൻഡു വൺ ആണ് നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്കിതിൻ്റെ മാക്സിമം വാല്യൂ എഴുതാലും ഇ എം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഇ ഇസ് ഈക്വൽ ടു ഇ എം സൈനോമേഗാട്ട് ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഓക്കെ അതിലത്തെയാണ് ഇ എം മാക്സിമം വാല്യൂ വരുന്നത് പിന്നിപ്പോൾ ഇതിൽ ഇ ആർ എന്ന് പറഞ്ഞാൽ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആയിട്ട് ഇൻ ഇൻസ്റ്റന്റ് ടി ഇസ് എ വോൾട്ടേജ് അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ഇൻട്രപ്ഷൻ എൽ എൽ സി സീരീസ് ഇൻഡക്റ്റൻസ് ആൻഡ് ഷൺ കപ്പാസിറ്റൻസ് അപ് ടു ദ ഫോൾ പോയിന്റ് ഓക്കെ ഇനി ഇതിൽ മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എനിക്ക് കിട്ടണം മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എപ്പോഴായിരിക്കും കിട്ടുക ഈ ഇതിൽ വാരിയബിൾ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് കോസ് ടി ബൈ ആണ് അതിന്റെ വാല്യൂ മിനിമം വരുമ്പോഴാണ് കോസ് റൂട്ട് ടി ബൈ റൂട്ടൽസിന് മിനിമം വാല്യൂ എത്രയാണ് മൈനസ് വൺ അല്ലേ ഇപ്പോൾ മാക്സിമം നമുക്ക് കിട്ടുക എപ്പോഴായിരിക്കും കോസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് എൽ സി ഈക്വൾ ടു മൈനസ് വൺ വരുമ്പോൾ മൈനസ് വൺ വര കോസ് പൈ വരുമ്പോൾ അല്ലേ കോസ് പൈ വരുന്ന സമയത്താണ് അല്ലേ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം കണ്ടീഷനായിട്ട് ടിസ് ഈക്വൾ ടു ടിസ് ഈക്വൾ ടു പൈ റൂട്ട് ഓഫ് എൽ സി ഓക്കെ സോ ടി ഈക്വൽ ടു പൈ റൂട്ട് ഓഫ് എൽ സി എന്നുള്ള കണ്ടീഷനിലാണ് അപ്പോൾ നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത് മാക്സിമം റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് വരാൻ പോകുന്നത് ഓക്കെ ഇതിൽ നിന്ന് ഇനി നമുക്ക് ഒബ്സർവേഷൻ ആയിട്ട് എന്ത് പറയാം ലോവർ ദ വാല്യൂ ഓഫ് ദി ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഹയർ വിൽ ബി ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അല്ലേ ഇതിൽ നിന്നിപ്പോൾ നമ്മൾ ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസലേഷൻ എന്ന് പറയുന്നത് എൽ സിക്ക് ഇൻവേഴ്സ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ എല്ലിൻ്റെയും സീൻ്റെയും വാല്യൂ ലോവർ ആകുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസലേഷൻ വളരെ ഹൈ ആയിരിക്കും അതുകൊണ്ട് തന്നെ മോർ സിവ്യ അതുകൊണ്ട് തന്നെ ആ ഹൈ ആവുന്നത് മാത്രമല്ല ആൻഡ് മോർ സിവിയർ വിൽ ബി ദ എഫക്ട് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അതുകൊണ്ട് തന്നെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ എഫക്റ്റും ഭയങ്കര കൂടുതലായിരിക്കും ആൻഡ് ഫോർ ഫോൾട്ട് നിയർ ദ സോഴ്സ് ഈസ് മോർ സിവിയർ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ആൻഡ് ഇൻട്രപ്ഷൻ ആസ് കമ്പെയർ ടു ഫ്ലോസ് ഫോൾട്ട് എവേ ഫ്രം ദ സോഴ്സ് അല്ലെ സോഴ്സിന് അടുത്തുള്ള ഫോൾട്ട് വരുന്ന കേസിൽ എൽ സിയുടെ വാല്യൂ എൽ എൻ സിയുടെ വാല്യൂസ് ചെറുതാവുന്നത് കൊണ്ടും തന്നെ ഇത് കുറച്ചും കൂടി സിവിയർ ആയിരിക്കും പെട്ടെന്ന് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം എന്താ നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് വി ആണ് വിച്ച് ഇൻടേൺ ഡിപ്പെൻഡ്സ് അപ്പോൾ ദ പവർ ഫാക്ട് ഓഫ് ദ സിസ്റ്റം ആൻഡ് വൺ ദ സിസ്റ്റം ഈസ് ഹൈലി ലാഗിങ് ദിസ് വോൾട്ടേജ് വിൽ കറസ്പോണ്ട് ടു ദ പീക്ക് സിസ്റ്റം വോൾട്ടേജ് ഓക്കെ അവിടെ പിന്നെ ഒരു കാര്യം ഇതിൽ നിന്ന് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് പോകാവുന്നത് ഇതിൻ്റെ മാക്സിമം ഇതിപ്പോൾ വി എം ആണെങ്കിൽ ഇ എം ആണെങ്കിൽ ടു ഇ എം വരെയൊക്കെ ഇത് കയറിപ്പോവും റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് നമ്മുടെ കയറിപ്പോവും ഓക്കെ അപ്പം അതിൻ്റെ ഒരു ഇത് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഒരു ഒരു ടേം കൂടി നമ്മളുണ്ട് അത് അടുത്ത ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇതാണപ്പോൾ നമ്മുടെ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി വോൾട്ടേജ് ആണ് ഓക്കെ സോ റിക്കവറി വോൾട്ടേജ് റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഓൾറെഡി എന്തൊക്കെ സംഭവിച്ചു ഒരു ഫോൾട്ട് വന്നു സോ നമ്മുടെ കോണ്ടാക്ട്സ് സെപ്പറേറ്റ് ആയി ആ സമയത്ത് അവർ തമ്മിലുള്ള വോൾട്ടേജിനെയാണ് നമ്മൾ ആർക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് സീറോ ഇൻ്റർ കറണ്ട് സീറോ ഇൻ്റർ പോയിന്റിൽ വീണ്ടും ഒരു ഹൈ ഫ്രീക്വൻസിയിലുള്ള ഹൈ വോൾട്ടേജ് അവിടെ വരുന്നു ട്രാൻഷ്യൻ ഡാറ്റ അതിനെയാണ് നമ്മൾ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എന്തായാലും ആർക്കവിടുന്ന് എക്സ്റ്റിങ്റ്റ് ആവണം ആർക്ക് കൊഞ്ചാണ് അപ്പോൾ അത് നോർമൽ തിരിച്ച് നമ്മളുടെ നോർമൽ റേഞ്ചിലേക്ക് നോർമൽ ഫ്രീക്വൻസി വോൾട്ടേജ് റേഞ്ചിലേക്ക് ആര് തിരിച്ചെത്തും ആ വോൾട്ടേജ് തിരിച്ചെത്തും അതിനെയാണ് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത് റീക്കവർ ആയിട്ടുള്ള വോൾട്ടേജ് ഇപ്പോൾ ഇതിൽ ഫിഗറിൽ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ ഇത് ഈ ഇതാണ് നമ്മുടെ ട്രാൻഷൻ വോൾട്ടേജ് ഉണ്ടാകുന്ന റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് അതൊരു പോയിന്റ് കഴിയുമ്പോൾ തിരിച്ച് എങ്ങോട്ട് വരികയാണ് നമ്മളെ നോർമൽ റേഞ്ച് ഈ ഡോട്ടറിലേക്കൂടെ ആയിരുന്നു ശരിക്കും പോകേണ്ടിയിരുന്നത് നമ്മുടെ സിസ്റ്റം വോൾട്ടേജ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് വരികയാണ് ആണ് പിന്നെ അവിടുന്ന് നമ്മുടെ നോർമൽ ഒരു ഇതിലാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു വോൾട്ടേജിനെയാണ് നമ്മളിന്ന് പറയുന്നത് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ദ നോർമൽ ഫ്രീക്വൻസി ദാറ്റ് ഈസ് ഫിഫ്റ്റി ഹേർട്സ് ആർ എം എസ് വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ ആഫ്റ്റർ ഫൈനൽ ആർക്ക് എക്സ്റ്റിങ്ഷൻ and it is approximately equal to the system voltage final extinction is down the voltage down which is almost equal to the system voltage when the contacts of the circuit breaker are open current drop to zero after every half cycle and at some current zero the contacts are separated sufficiently apart and dielectric strength of the medium between the contacts attains high value due to the removal of ionized particles and at such an instant the medium between the con contacts is strong enough to prevent the breakdown ബൈ ദ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആൻഡ് കോൺസിക്വന്റ് ദ ഫൈനൽ ആർക്ക് എക്സ്റ്റെൻഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദ സർക്യൂട്ട് കറണ്ട് ഈസ് ഇൻഡപ്റ്റഡ് പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ മുന്നേ കഴിഞ്ഞ ഒരു ഇതിൽ വീഡിയോ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള മെത്തേഡ്സ് ഡിഅണൈസ് ചെയ്യുക അല്ലെങ്കിൽ അയേൺസിനെ അവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് പെട്ടെന്ന് ബിൽഡപ്പാകും പെട്ടെന്ന് ബിൽഡപ്പ് ആകുമ്പോൾ റീസ്ട്രൈക്കിങ് വോൾട്ടേജിൻ്റെ ആ ഒരു എഫക്ട് അല്ലെങ്കിൽ അതിനവിടെ വീണ്ടും ആർക്കിനെ റീസ്ട്രൈക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു കേസിൽ എന്താ ആർക്ക് പെട്ടെന്ന് കൊഞ്ചാവും തിരിച്ച് നമ്മുടെ വോൾട്ടേജ് ഉള്ളിലേക്ക് നോർമൽ റേഞ്ചിലേക്ക് വരുമ്പം അതാണ് റിക്കവറി എന്ന് പറയുന്നത് സോ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഫൈനൽ കറണ്ട് ഇൻഡക്ഷൻ ദ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോൺടാക്ട്സ് ഹാസ് എ ട്രാൻഷ്യൻ പാർട്ട് ഹൗ ഓവർ ദീസ് ട്രാൻഷൻ ഓസിലേഷൻസ് സബ്സൈഡ് റാപ്പിഡ്ലി ഡ്യൂ ടു ദ ഡാമ്പിംഗ് എഫക്ട് ഓഫ് സിസ്റ്റം റെസിസ്റ്റൻസ് ആൻഡ് നോർമൽ സർക്യൂട്ട് വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് ആൻഡ് ദ വോൾട്ടേജ് അക്രോസ് ദ കോൺടാക്സ് ഈസ് ഓഫ് നോർമൽ ഫ്രീക്വൻസി ആൻഡ് ദിസ്ഇസ് നോൺ എസ് ദ റിക്കവറി വോൾട്ടേജ് അത്ര ഉദ്ദേശം ആർക്ക് കൊഞ്ചായി കഴിഞ്ഞാൽ എക്സ്റ്റിക്ട് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെത്തുന്ന വോൾട്ടേജിനെയാണ് റിക്കവറി വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ആർക്ക് പെട്ടെന്ന് ഇല്ലാൻഡാക്കാൻ ശ്രമിക്കുന്നത് റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസ് ഡാമിംഗ് എഫക്ട് റെസിസ്റ്റൻസിൻ്റെ കാരണം ആണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അറ്റ് ദ ഇൻസ്റ്റന്റ് ഓഫ് ആർക്ക് എക്സ്റ്റിങ്ഷൻ ഈസ് നോൺ ആസ് ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് ജസ്റ്റ് ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ആവുന്ന സമയത്തുള്ള വോൾട്ടേജിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് റിക്കവറി വോൾട്ടേജ് അല്ലെങ്കിൽ എക്സ്പ്രഷനാണ് ഇ എ ആർ ആക്റ്റീവ് റിക്കവറി എന്നുള്ള മീനിങ്ങിൽ ഇക്കോടു കെ ടൈംസ് ഇ എം സൈൻ ഫൈവ് ഇ എ ആർ ഇക്വ ടു കെ ടൈംസ് ഇ എം സൈൻ ഫൈവ് വേർ കെ ഈസ് ഈക്വൽ ടു വൺ ഫോർ ത്രീ ഫേസ് ഗ്രൗണ്ട് ഫോൾട്ട് ആൻഡ് കെ ഇസ് വൺ പോയിൻറ്റ് ഫൈവ് ഫോർ ത്രീ ഫേസ് ഐസൊലേറ്റഡ് ഫോൾട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ

ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനെക്കാട്ടിലും പെട്ടെന്ന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇഷ്യൂ ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് പെട്ടെന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് വരുന്നത് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ട്രിപ്പിൾ ആർ ബി എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട് ഓക്കെ സോ അതെന്ന് പറഞ്ഞാൽ വലിയ അതൊന്നും ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ലോപ്പ് ഓഫ് ദ സ്റ്റീപ്പസ്റ്റ് ടാൻഷൻ ടു ദ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കർവ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് കറി സ്ീപ്പസ്റ്റ് ടാൻജൻഡിന്റെ സ്റ്റീപ്പസ്റ്റ് ടാൻജൻഡിന്റെ സ്ലോപ്പ് അത്ര ഉദ്ദേശമുള്ളൂ ഇപ്പോൾ സ്ലോപ്പ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇവിടെ ഈ ആക്സസ് വൈ ആക്സസ് നമുക്കിപ്പോൾ എന്തായാലും വോൾട്ടേജും എക്സ് ആക്സസ് ടൈമും ആണ് അല്ലേ അപ്പോൾ അതിപ്പോൾ കിലോ വോൾട്ട് റേഞ്ചിലേക്കാണ് കെ വി ബൈ മൈക്രോ സെക്കൻഡ് സെക്കൻഡ് ടൈം വളരെ ചെറുതായിരിക്കും കിലോ വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ഇതാണ് അതിൻ്റെ ഇത് വരാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാവുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോൾ കൺസിഡറിങ് ദ ഓപ്പണിങ് ഓഫ് എ സർക്യൂട്ട് ബ്രേക്കർ അണ്ടർ ഫോൾ കണ്ടീഷൻ ഫോൾ കണ്ടീഷൻ എന്ത് സംഭവിക്കും ബിഫോർ കറണ്ട് ഇൻട്രപ്ഷൻ ദ കപ്പാസിസ്റ്റൻസ് സി ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് ബൈ ദ ഫോൾട്ട് ആൻഡ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ത്രൂ ദ ബ്രേക്കർ ഈസ് ലിമിറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദ സർക്യൂട്ട് ഇൻഡക്റ്റൻസ് എൽ ഓഫ് ദ സിസ്റ്റം ഓൺലി ഓൾറെഡി ഞാൻ പറഞ്ഞാണ് സ്റ്റാർട്ടിംഗിൽ ഫോൾട്ട് വന്ന ഉടനെ കപ്പാസിറ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ഇത് എഫക്റ്റ് ആണ് ഇൻഡക്റ്റൻസ് ആണ് അവിടെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യുന്നത് രീതിയിൽ തീരുമാനിക്കുകയുള്ളൂ ഇത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് വിൽ ലാക്ക് ദ വോൾട്ടേജ് ബൈ നയൻറ്റി ഡിഗ്രി അല്ലേ പിന്നെ നമ്മുടെ വോൾട്ടേജ് ആണെങ്കിൽ അതിന് നയൻറ്റി ഡിഗ്രി ലാഗിങ് ആയിട്ടാണ് എന്തുണ്ടാവുക നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടായിരിക്കുക ഓക്കെ ഇപ്പം ഇതിൽ ഈ ഐ എന്ന് പറയുന്നത് റെപ്രസെൻസ് ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇതിൽ പിന്നെ നമ്മൾ എന്താ ഇ എന്ന് പറയുന്ന ഇ എ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ആർക്ക് വോൾട്ടേജ് ആണ് കേട്ടോ ആർക്ക് വോൾട്ടേജ് ആൻഡ് ഇറ്റ് മേ ബി സീൻ ദിസ് കണ്ടീഷൻ ദ എൻഡെയർ ജനറേറ്റർ വോൾട്ടേജ് അപ്പിയേഴ്സ് അക്രോസ് ദ ഇൻഡെക്സ് അപ്പോൾ മൊത്തം വോൾട്ടേജ് അവിടെ ഇൻഡക്സൻസിനെ അക്രോസ് വരുന്ന പോലെയാണ് ബിക്കോസ് എന്താ കപ്പാസ്റ്റൻസ് അവിടെ എഫക്റ്റീവ്ലി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് ആൻഡ് വെൻ ദ കോൺടാക്ട്സ് ആർ ഓപ്പൺ ആൻഡ് ആർക്ക് ഫൈനലി എക്സ്റ്റിങ് സം കറൻ സീറോ ഈ ഒരു കറണ്ട് സീറോ എപ്പോഴെങ്കിലും ചാടി കയറി വരും ഈ ഒരു പോയിന്റിൽ ശരിക്ക് ആർക്ക് പെട്ടെന്ന് ഇല്ലാത്തൊരു എഫക്റ്റ് ആണ് ആ സമയത്ത് ആര് തിരിച്ച് കയറി വരും അരി തിരിച്ചു കരുത് ദ കപ്പാസ്റ്റൻസ് കംസ് ബാക്ക് ഇൻ സീരീസ് ആൻഡ് ദിസ് എൽ സി കോമ്പിനേഷൻ

ീസ് ഓഫ് ദ ഡയലക്ട്രിക് ബിവിൻസ് ഡിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാ റിക്കവറി വോൾട്ടേജ് റിക്കവറി വോൾട്ടേജിനും പിന്നെ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന് എത്ര പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനാണ് അത് ഡിപെൻഡ് ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ദവറേജ് ആർ വി ആവറേജ് ആർ ആർ വി ഈക്വൽ ടു പീക്ക് വാല്യൂ ഓഫ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു റീച്ച് ദ പീക്ക് വാല്യു ഇപ്പോൾ നമുക്ക് പീക്ക് വാല്യൂ അറിയാം എന്താ പീക്ക് വാല്യു ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ കാണാം ടു ഇ എം ആണ് അല്ലെ പിന്നെ അതിന്റെ ടൈം നമ്മൾ ഓൾറെഡി നേരത്തെ ഡിറൈവ് ചെയ്തായിരുന്നു പൈ റൂട്ട് ഓഫ് എൽ സി അല്ലെ പൈ റൂട്ട് ഓഫ് എൽ സി ഇപ്പം ഇതാണ് ട്രിപ്പ് ട്രിപ്പിൾ ആർ ബി ആവറേജ് എന്നുള്ള എക്സ്പ്രഷൻ വരുന്നത് ഓൾസോ നമുക്കറിയാം എന്തായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയിട്ടുള്ള കാര്യം തന്നെയാണ് ഈ

ഡിഇർ ബൈ ഡി ടി ചെയ്താൽ മതി സോ ഡി ആർ ബൈ ഡി ടിക്വൽ ടു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ എം ഇൻ സൈൻ ആദ്യത്തെ കോൺസെൻറ്റായി സീറോ മറ്റേത് മൈനസ് സൈൻസ് മൈനസും പ്ലസ് ആവും സൈൻ ടി ബൈ റൂട്ട് എൽ ബൈ സി ഇൻറ്റു ഒരു വൺ ബൈ റൂട്ട് എൽ ബൈ സി കൂടി എൽ സിയും കൂടി വരും അത് ഞാൻ ഇവിടെ എടുത്ത് എഴുതുന്നു അല്ലേ ഇത് എപ്പോഴായിരിക്കും മാക്സിമം ആവുക ഇത് എപ്പോഴാണ് മാക്സിമം ആവുക ട്രിപ്പിൾ ആർ വി

ഡിവൈഡഡഡ് ബൈ റൂട്ട് ഓഫ് എൽ സി ഓക്കെ എത്രയാണ് നമ്മുടെ റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രാക്കിംഗ് വോൾട്ടേജ് അപ്പോൾ ഇതാണ് നാല് മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ടേംസ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ആ ആർക്കിനും ആർക്ക് ഫോർമേഷനും ആർക്ക് എക്സ്റ്റിൻഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു ഒന്ന് ആർക്ക് വോൾട്ടേജ് ദെൻ റീസ്ട്രാക്കിംഗ് വോൾട്ടേജ് റിക്കവറി വോൾട്ടേജ് ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം റേറ്റ് ഓഫ് റൈസ് ഓഫ് റീസ്ട്രാക്കിംഗ് വോൾട്ടേജ് ഓക്കെ ബാക്കി ഇനി കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട് ഇതിൽ നമ്മുടെ കറണ്ട് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനോമിനൻ വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ കപ്പാസിറ്റി കറണ്ട് ബ്രേക്കിംഗ് ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് അടുത്ത ലെക്ചറിൽ നോക്കാം